I'm Kavya. Welcome back to my YouTube channel. Makeup look video and up Christmas again, where another December I Christmas and another December 25th and like Christmas up. In Christmas, the come in there school time at any or Mandaganayana, a Christian school and participate up and get banker and alla memories moments of going out a kitty in the Christmas time like kitty in it. When you get on a Christmas one, the first term made and Ella Philip, but it's a coaching land. When you end it, I really cherry your Christmas makeup look at Chiyan Jesuit up and up and video to go. When you first to the Moody Malaki Turtok and നല്ല ചൂടും നല്ല വെയിലുമാണ് അപ്പോൾ ഞാൻ ടെറസിൽ ഇരിക്കുന്ന കാരണം നല്ല വെയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂട് എടുക്കുന്ന കാരണം ഞാൻ മുടിയൊക്കെ മലക്കി ഇട്ട് വെച്ചിട്ട് ഒരു ബാൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒരു റെഡ് കളറാണ് കേട്ടോ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ആയി കാരണം ക്രിസ്മസ് ആ ഒരു തീമിൽ വരാൻ വേണ്ടി ഞാൻ ഒരു റെഡ് കളറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് റോസ് വാട്ടറിൻ്റെ ഫേഷ്യൽ ടോണറാണ് കേട്ടോ I am going to try it. Okay, but next I apply the Pond's moisturizer. This is lightweight, and I have a non-oily, fresh feel. I'm going to apply it. I'm going to apply it.
അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇത് ഞാൻ കൺസീലർ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇട്ട ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പം നെക്സ്റ്റ് എടുത്തേക്കുന്നത് ന്യൂഡിൻ്റെ ന്യൂഡ് ഷെയ്ഡിൻ്റെ ഹുദാ ഗേളിൻ്റെ ഒരു പാലറ്റാണ് കേട്ടോ, ഐ ഷെയ്ഡോ പാലറ്റ്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് അങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഐ ഷെയ്ഡോ അപ്ലൈ ചെയ്യാനില്ല. ഇന്ന് ഞാനൊന്ന് ബ്രഷ് വെച്ചിട്ട് ഐ ഷെയ്ഡോ അപ്ലൈ ചെയ്യാൻ പോകണം. കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ, അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത്. കറക്റ്റ് ഈ ഒരു കോർണർ സൈഡ് രണ്ടിനെ കറക്റ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് എടുത്ത് നമുക്ക് ഇതിന് തൊട്ട് മേലായിട്ടും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ലൈറ്റ് ഷെയ്ഡ് ഞാൻ എടുക്കുന്നത് ഞാൻ എപ്പോഴും എടുക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. ടെഡി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്, ഒന്ന് ലൈറ്റ് ആക്കാനായിട്ടാണ്. നമുക്ക് ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കും. അപ്പം ഐ ഷെയ്ഡോ കറക്റ്റ് ആയിട്ടുണ്ടോ? അപ്പം ഞാൻ ഈ കോർണറിലേക്ക് വന്നതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ഒരു കളർ ഐ ഷെയ്ഡോ എടുത്തിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നെക്സ്റ്റ് ഞാനൊരു ഐലൈനറാണ് കേട്ടോ എടുത്തേക്കുന്നത്, എൻ വൈ ബേഡ് ഐലൈനറാണ്. ഇത് ലിക്വിഡ് ഐലൈനറാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിക് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ വലിയ ബ്രഷാണ് കേട്ടോ ഇതിൻ്റെ. ഞാൻ ഒരു വട്ടം പർപ്പിൾ ഹോൾ ഇട്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റിവ്യൂ ഞാനൊരു വട്ടം പറയാമെന്ന റിവ്യൂ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ ബ്രഷാ, നമുക്ക് എഴുതി കൊടുക്കാം. കുറച്ച് വിങ് ഒക്കെ ഇട്ടിട്ട് എഴുതി കൊടുക്കാന്ന് വിചാരിക്കാണ് കേട്ടോ ഐലൈനർ. അപ്പോൾ രണ്ട് കണ്ണും ഒരുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, വിങ്സ് ഒക്കെ ഇട്ട് എടുത്തിട്ട് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഐലൈനർ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, താഴത്തേക്ക് കുറച്ചിട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഐബ്രോസ് സെറ്റ്. അപ്പോൾ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ 24 hours ലോങ് വെയർ ജെൽ ഐലൈനർ ആണ് കേട്ടോ. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുത്തേക്കുന്നത്, ഷെയ്ഡ് കറക്റ്റായിട്ടൊക്കെ കണ്ടോന്നറിയില്ല, ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല കേട്ടോ. ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോഴും ഐബ്രോ ചെയ്തത് പോലെ താഴത്തൊരു ഔട്ടർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് കൊടുക്കണം, പിന്നെ മേലെ കൂടെ ഒരു ചെറിയൊരു ഔട്ടർ കൊടുക്കട്ടോ ചെറുതായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ബ്രൗൺ ആയതാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ലൈൻ ലൈൻ പോലെ, ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ബ്രൗൺ ആയതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് പിന്നെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ലുക്കിൽ ലാസ്റ്റാണ് മസ്കാര കേട്ടോ. അപ്പം നമുക്കിനി മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ലാഷ് ട്വിസ്റ്റ് കേളിംഗ് മസ്കാരയാണ്. ഇതും ഞാൻ അന്ന് പർപ്പിൾ ഹോളിൽ പണ്ടിട്ടുണ്ടെന്ന് റിവ്യൂ പറയുന്നത്, അടിപൊളി മസ്കാരയാണ്, ലോങ് ലാസ്റ്റിക് ആണ് കേട്ടോ, നന്നായിട്ട് നമ്മുടെ ഹെയർ കേളായിട്ട് നിൽക്കും മസ്കാരയിൽ. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട് കേട്ടോ.
ലിപ്സ്റ്റിക് അല്ല ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് മതി. ലിപ്സ്റ്റിക് കറക്റ്റായിട്ട് അപ്ലൈ ആവാൻ വേണ്ടിയിട്ട് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. പിന്നെ വിഷയത്ത് ആവാത്ത കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് തന്നെ ചിന്നിലും അതുപോലെ തന്നെ നോസിലും ഒക്കെ അപ്ലൈ ചെയ്യട്ടോ. ചീക്കിലൊക്കെ ബ്ലഷ് പോലെ ചെറിയൊരു ബ്ലഷ് ആക്കോട്ടെ, കാരണം ചിന്നിലും ചീക്കിലും അതുപോലെ തന്നെ നോസിൻ്റെ ഈ ഒരു തുമ്പത്ത് ബ്ലെൻഡ് ചെയ്തല്ലേ. ഞാൻ കൈ വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കൈ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയേക്കണം. അപ്പം ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ, എനിക്ക് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യണ ഈ ഒരു ലിപ്സ്റ്റിക്ക്. മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണ്, എൻ്റെതായ രീതിയിൽ ഞാനൊരു കുട്ടി ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് അടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാൻ ഹെയർ ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ടേക്കാണ് കേട്ടോ. ഹെയർ കെട്ടിയിട്ടൊന്നുമില്ല, കാരണം ഇപ്പോൾ ഷോർട്ട് ഹെയർ അല്ലേ, അപ്പോൾ ഹെയർ കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഹെയർ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രിസ്മസ് സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്.